വേനലിന്റെ തുടക്കത്തിൽ മുതൽ വറ്റി വരണ്ട കുടിവെള്ള സ്രോതസ്സുകളായിരുന്നു ഇടുക്കിയുടെ എക്കാലത്തെയും വലിയ ബുദ്ധിമുട്ടുകളിലൊന്ന്. കുടിവെള്ളത്തിനായി കിലോമീറ്ററുകൾ സഞ്ചരിക്കേണ്ട ഗതികേടിലായിരുന്നു ജില്ലയിലെ പല പ്രദേശങ്ങളും. കഴിഞ്ഞ LDF സർക്കാർ കിഫ്ബി വഴി നടപ്പിലാക്കിയ ദീർഘവീക്ഷണത്തോടെയുള്ള കുടിവെള്ള പദ്ധതികൾ യാഥാർത്ഥ്യമായതോടെ ശുദ്ധജലക്ഷാമത്തിന് ശാശ്വത പരിഹാരമാണ് ഉണ്ടായിരിക്കുന്നത്. വർഷം മുഴുവൻ ജലസമൃദ്ധമായ തൊടുപുഴയാറിന്റെ ഇരുകരകളിൽ താമസിക്കുന്നവർക്ക് പോലും കുടിവെള്ളം ദുർലഭമായ കാലത്തിന് അറുതി വന്നിരിക്കുന്നു. രണ്ട് ദിവസം കൂടുമ്പോഴായിരുന്നു മുൻപ് നഗരസഭയ്ക്ക് കീഴിലെ ജലവിതരണമെങ്കിൽ ഇന്ന് എല്ലാ ദിവസവും ധാരമുറിയാതെ വീട്ടുമുറ്റത്ത് കുടിവെള്ളമെത്തും. നഗരത്തിലെ ഉയർന്ന പ്രദേശങ്ങളിലടക്കം ജലവിതരണം സുഗമമായി. കഴിഞ്ഞ പിണറായി സർക്കാരിന്റെ കാലത്ത് കിഫ്ബി വഴി 34 കോടി രൂപ മുതൽ മുടക്കിൽ രണ്ടാംഘട്ട കുടിവെള്ള പദ്ധതി പൂർത്തിയാക്കിയതോടെയാണ് നാടിന്റെ ദീർഘനാളത്തെ കുടിവെള്ള പ്രശ്നത്തിന് പരിഹാരമായത്. കിഫ്ബി പദ്ധതിയിലൂടെ 600,000 ലിറ്ററിൻ്റെ ടാങ്ക് കുന്നയ്ക്കാമലപ്പാറയിൽ നിർമ്മിച്ച് അതിൽ നിന്നും ജലവിതരണം നടത്തുമ്പോൾ കോലാനിയോട് ചേർന്ന് നിൽക്കുന്ന 4 വാർഡുകളിലും മണക്കാട് പ്രദേശത്തിൻ്റെ ഒരു ഭാഗവും ശുദ്ധജലത്തിൻ്റെ ദാരിദ്ര്യം ജനങ്ങൾക്ക് എന്നേക്കുമായി അവസാനിക്കുകയാണ്. അതിൻ്റെ സന്തോഷത്തിലാണ് ജനങ്ങളാകെയെന്ന് നിസ്സംശയം പറയാം. പദ്ധതിക്കായി നഗരസഭാ പ്രദേശത്തെ 5 മേഖലകളായി തിരിച്ചു. 15 ലക്ഷത്തിൻ്റെ സംഭരണിയായിരുന്നു നേരത്തെ ഉണ്ടായിരുന്നതെങ്കിൽ പുതുതായി 4 സംഭരണികൾ കൂടി സ്ഥാപിച്ചു. 66 കിലോമീറ്റർ ദൂരത്തിലാണ് പൈപ്പുകളിലൂടെ വിവിധ പ്രദേശങ്ങളിലേക്ക് ശുദ്ധജലമെത്തുന്നത്. വേനൽ കടുക്കുമ്പോഴും തൊടുപുഴ നഗരത്തിൽ കുടിവെള്ളം മുടങ്ങുമെന്ന ആശങ്ക ഇന്ന് പ്രദേശവാസികൾക്കില്ല. ദീർഘവീക്ഷണത്തോടെ സർക്കാർ ആവിഷ്കരിച്ച പദ്ധതി കൃത്യമായി നടപ്പിലാക്കപ്പെട്ടതോടെയാണ് ഒരു നാടിൻ്റെ ആകെ കുടിവെള്ളക്ഷാമത്തിന് പരിഹാരമായിരിക്കുന്നത്. ക്യാമറമാൻ ദിലീപ് ഗോപിക്കൊപ്പം മജു ജോർജ്, കൈരളി ന്യൂസ്.